നമസ്കാരം. കലങ്ങിമറിയുകയാണ് കന്നഡ രാഷ്ട്രീയവും തെലുങ്ക് രാഷ്ട്രീയവുമൊക്കെ പലപ്പോഴും. ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ലൈംഗിക പീഡന കഥകൾ, പരാതികളൊക്കെ കൊടുമ്പിരിക്കൊള്ളാറുണ്ട്. ഇവിടെ ലൈംഗിക പീഡന വീഡിയോകൾ പ്രചരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അതിന് പിന്നാലെ തന്നെ ജർമ്മനിയിലേക്ക് കടന്ന ജനതാദളിൻ്റെ നേതാവുണ്ടല്ലോ, എം പിയും സ്ഥാനാർത്ഥിയുമായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ. രേവണ്ണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ശേഷം മാത്രമേ നാട്ടിലേക്ക് മടങ്ങിയെത്തൂ എന്നാണ് ഇപ്പോൾ സൂചന വരുന്നത്. എം പിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം SIT ജർമ്മനിയിലേക്ക് പോകാൻ പദ്ധതി ഇട്ടുവെങ്കിലും തുടർ നടപടികളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് വരെ പുറപ്പെടുവിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായി. അതേസമയം പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായിട്ടുള്ള ലൈംഗിക പീഡന കേസിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടുമായിട്ട് പോതാ ദേശീയ വനിതാ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് പീഡനത്തിന് ഇരയായെന്ന് വ്യാജ പരാതി നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് ഒരു സ്ത്രീ അവകാശപ്പെട്ടതായി വനിതാ കമ്മീഷൻ അവകാശപ്പെട്ടിരിക്കുന്നു. പ്രജ്വലിൻ്റെ പീഡനത്തിന് ഇരയായതായി പറയപ്പെടുന്നവരിൽ നിന്ന് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നും വനിതാ കമ്മീഷൻ വ്യക്തമാക്കുന്നു. പ്രജ്വലിനെതിരെ 700 സ്ത്രീകൾ പരാതി നൽകിയിട്ടും നടപടി എടുക്കുന്നില്ലെന്ന ആക്ഷേപമുയർന്ന സാഹചര്യത്തിലായിരുന്നു വനിതാ കമ്മീഷൻ്റെ ഇത്തരത്തിലൊരു വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. എം പിക്കെതിരെ 2 ലൈംഗിക പീഡന കേസുകളും പിതാവ് HD രേവണ്ണ MLA തട്ടിക്കൊണ്ടുപോകൽ കേസുമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അറിവ്. അതേസമയം വനിതാ കമ്മീഷൻ്റെ പ്രസ്താവന JDS ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഭീഷണിപ്പെടുത്തി പരാതി നൽകിച്ചെന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയും JDSൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള HD കുമാരസ്വാമി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ്. കോൺഗ്രസ് സർക്കാരിന് അനുകൂലമായിട്ട് മൊഴി നൽകാത്ത സ്ത്രീകൾക്കെതിരെ ലൈംഗിക തൊഴിൽ ചെയ്തെന്ന കുറ്റം ചുമത്തുകയാണ് എന്നുകൂടി അദ്ദേഹം ആരോപിക്കുകയാണ്. പ്രജ്വലൊക്കെ മഹാന്മാരാണല്ലോ. പ്രജ്വലൻ്റെ പീഡനത്തിനിരയായ യുവതിയെ പിതാവ് HD രേവണ്ണ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ 4 പേരെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. രേവണ്ണയുടെ അടുത്ത അനുയായി സതീഷ് ബാബണ്ണ നേരത്തെ അറസ്റ്റിലാവുകയും ചെയ്തു. പരപ്പന അഗ്രഹാര ജയിലിൽ റിമാൻഡിലുള്ള രേവണ്ണയുടെ ജാമ്യാപേക്ഷ പ്രത്യേക കോടതി ഈ വരുന്ന 13-ാം തീയതി പരിഗണിക്കാനായി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ച കേസിൽ പ്രജ്വൽ MP മുൻ ഡ്രൈവർ ഉൾപ്പെടെയുള്ള 4 പേർ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹാസൻ സെഷൻസ് കോടതി തള്ളി. പ്രജ്വലിൻ്റെ ഫോണിൽ നിന്ന് വീഡിയോകൾ ചോർത്തിയെന്ന് സംശയിക്കുന്ന കാർത്തിക് മലേഷ്യയിലേക്ക് കടക്കുകയും ചെയ്തു. ഇതിനിടെ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ BN ജഗദീശ രാജിവെക്കുകയും ചെയ്തു. മുതിർന്ന അഭിഭാഷകരെ അഡീഷണൽ SPP മാരായി സർക്കാർ നിയമിച്ചതിന് പിന്നാലെ ജഗദീശയെ നീക്കുമെന്നുള്ള അഭ്യൂഹവുമുണ്ടായി. കേസ് CBIക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ദൽ നേതൃത്വം ഗവർണർക്ക് പരാതി നൽകിക്കഴിഞ്ഞു. എന്തൊരു മാറ്റമാണെന്ന് ആലോചിച്ച് നോക്കി. ലൈംഗിക പീഡന പരാതികൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈംഗിക പീഡന കേസുകൾ 700 സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളുള്ള പ്രജ്വൽ രേവണ്ണ എന്ന് പറയപ്പെടുന്ന MP ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പരിശുദ്ധനായി മാറുന്നത് എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ മുമ്പോട്ട് വെച്ച വാദമെന്ന് പറഞ്ഞാൽ ആരോ ഒരു സ്ത്രീയെ വളരെ സമ്മർദ്ദം ചെലുത്തി പീഡിപ്പിച്ചു എന്ന് പരാതി നൽകണമെന്ന സമ്മർദ്ദത്തിൻ്റെ അവസാനമാണ് അവർ അങ്ങനെ പരാതി കൊടുത്തത് എന്ന് പറയുന്നു. അതുമാത്രമല്ല വേറെ പരാതികളൊന്നും കമ്മീഷൻ ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നത്? ഈ പ്രജ്വൽ രേവണ്ണയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാനാണെങ്കിൽ എന്തിനാണ് ഇവരിതൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ? ലൈംഗിക പീഡനം നടത്താത്ത വ്യക്തിയാണ് പരിശുദ്ധനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണ എങ്കിൽ എന്തിനാണ് കടൽ കടന്ന് ഇങ്ങനെ ജർമ്മനിയിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായത്? മലേഷ്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഓടിപ്പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല എന്ന് വനിതാ കമ്മീഷൻ അടക്കം പറയുമ്പോൾ, പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ സഹിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. 700 സ്ത്രീകളുടെ പരാതികൾ ഉണ്ട്, അല്ലെങ്കിൽ 700 സ്ത്രീകൾ അശ്ലീല വീഡിയോകളുണ്ട് എന്ന് പറയുമ്പോഴും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടക്കാൻ ഇവിടുത്തെ നിയമത്തിന് കഴിയുന്നുണ്ടെങ്കിൽ, അതിനെപ്പോലും വളച്ചൊടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ദേശീയ വനിതാ കമ്മീഷൻ അടക്കം ഇതിലിടപെടുന്നുണ്ട് എങ്കിൽ ദളുമായി ബന്ധപ്പെട്ടിട്ട് കർണാടകത്തിൽ നടക്കുന്ന BJP ദൾ ബാന്ധവം ഈ പ്രജ്വൽ രേവണ്ണയെ രക്ഷിച്ചെടുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ വരെ മാധ്യമലോകം പലപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും തെളിവും തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രജ്വൽ രേവണ്ണയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒക്കെ കൃത്യമായി
ബി ജെ പിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയാണ് പരാതി നൽകിയത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ മുന്നോട്ട് വരുമ്പോൾ ദള്ള് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് കർണാടകത്തിൽ. ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടും ലൈംഗിക പീഡന ദൃശ്യങ്ങളടക്കം മുൻപിൽ വന്നിട്ടും പ്രജ്വൽ രേവണ്ണയെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള രേവണ്ണയെപ്പോലുള്ളവരെ സംരക്ഷിക്കേണ്ട വലിയ ബാധ്യതകൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്നതാണ്. പീഡനത്തിനിരയായിപ്പെട്ടു പോകുന്ന പ്രതികൾക്ക്, റിപ്പീറ്റ്, പീഡനത്തിനിരയായിപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും നിയമപരമായിട്ടുള്ള സാധ്യതകൾ, നീതി ലഭിക്കാതായി പോകുന്നത്, നീതി നിഷേധമുണ്ടാകുന്നത് എന്ന് പറയേണ്ടി വരുന്നു. പ്രജ്വൽ രേവണ്ണയെ രക്ഷിക്കപ്പെടുന്നത് ആർക്കു വേണ്ടിയിട്ടാണ്? ഇവനെപ്പോലുള്ളവനെയൊക്കെ തുറുങ്കിലടക്കുകയല്ലേ ചെയ്യേണ്ടത്? പ്രജ്വൽ രേവണ്ണ ആരാണ്? രേവണ്ണ ആരാണ്? ഇവനെയൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത എന്താണ്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കും ചിലപ്പോൾ എച്ച് ഡി കുമാരസ്വാമിക്കും അദ്ദേഹത്തിൻ്റെ കൊച്ചച്ഛനുമൊക്കെ അതിൻ്റെ ചിലപ്പോൾ താല്പര്യങ്ങളുണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ബി ജെ പി പോലും രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെങ്കിലും തരത്തിൽ ഇതിനകത്ത് ഇടപെടുന്നുണ്ട് എങ്കിൽ തെറ്റ്. അങ്ങനെ ലൈംഗിക പീഡന വിധേയനായിട്ടുള്ള പ്രജ്വൽ രേവണ്ണയെയും രേവണ്ണയെയും ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത് അവിടുത്തെ ജനങ്ങൾ മറുപടി നൽകുന്നത് പലപ്പോഴും വോട്ടിലൂടെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കർണാടകത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അതിന് പ്രതിവിധിയൊന്നോണമുള്ള വോട്ടുകൾ മാറി ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ലൈംഗിക പീഡനങ്ങൾ അടക്കമുള്ള, സ്ത്രീകളെ പീഡിപ്പിച്ച കാര്യങ്ങൾ അടക്കമുള്ളവയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് തെറ്റാണ്. പ്രജ്വൽ രേവണ്ണയോ അയാളുടെ അച്ഛൻ രേവണ്ണയോ എന്നും ഈ ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെ നാട് വിട്ടു പോകേണ്ടി വരുന്ന ഗതികൾ ഉണ്ടാകുന്നത്? അല്ല എങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം സംസ്ഥാനത്ത് നിന്നുകൊണ്ട് കേസ് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കാത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അല്ലാതെ ഇങ്ങനെ വെള്ള പൂശി ലൈംഗിക പീഡന വീരന്മാരായിട്ടുള്ളവരെ പരിശുദ്ധന്മാരാക്കാൻ ശ്രമിക്കുന്നത് ചെറ്റത്തരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.